ഇത് ചിക്കൻ സിംഗർ ബർഗറാണ്. ഇത് സ്റ്റീക്ക് ലോഡഡ് ബർഗറാണ്. ഡബിൾ പാറ്റിയാണ്, കുറച്ച് ഹെവി ഐറ്റമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രൈസ് ആൻഡ് ഗ്രിൽസിലെ മറ്റ് സ്പെഷ്യൽ ഐറ്റമാണ്, രണ്ട് ഐറ്റംസ് ആണ്. ഒന്ന് ചില്ലി ബ്രോസ്റ്റഡ് ചിക്കനും ചീസി ബ്രോസ്റ്റഡ് ചിക്കനും. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് നൈസായിട്ട് പൊക്കാൻ പോവാണ്. ഓ മൈ ഗോഡ്, നിങ്ങൾ ഇത് കാണുക. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പൊന്നോമനയായിട്ടുള്ള, യെസ്, നമ്മുടെ ബാസ ഫിഷ്. ഇത് ബ്രോസ്റ്റഡ് ഐറ്റം, തിരുവനന്തപുരത്ത് അതും നമ്മുടെ BGF ഫ്രൈസ് ആൻഡ് ഗ്രിൽസിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ മാഹീൻ മച്ചാൻ. ഇന്ന് മച്ചാൻ നിൽക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം മുറിഞ്ഞപാലത്താണ്. ഇവിടെ വരാൻ കാരണം എന്താണ്? നിങ്ങൾ ബോർഡ് കണ്ടാണ് BGF. BGFന്റെ ഫ്രൈസ് ആൻഡ് ഗ്രിൽസിലാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? സ്പെഷ്യാലിറ്റി മാത്രമേ ഇവിടെ ഉള്ളൂ. KFC ഫാൻസ് ഒരുപാട് പേര് കാണുമായിരിക്കും അല്ലേ? അതായത് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് അഡിക്ഷൻ കൂടിയവർ ഒരുപാട് പേര് കാണുമായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രൈസ് ആൻഡ് ഗ്രിൽസിലെ സ്പെഷ്യൽ ഐറ്റവും ബ്രോസ്റ്റഡ് ചിക്കനും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഇന്ന് വരെ കിടക്കാത്ത ഒരു ഐറ്റം, അതായത് ബ്രോസ്റ്റഡ് ഫിഷും, ഒരു രക്ഷയില്ലല്ലോ. ഇതൊക്കെ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വിളമ്പുന്നുണ്ട്. അപ്പൊ സ്കിപ്പ് അടിക്കാതിരുന്ന് കാണുക. തൽക്കാലം നിങ്ങൾ ഫ്രൈസ് ആൻഡ് ഗ്രിൽസ് മൊത്തം ഒന്ന് കണ്ടു നോക്കുക, ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് ഫ്രൈസ് ആൻഡ് ഗ്രിൽസിൻ്റെ ബർഗേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഒരു ഒരു പൊതിയിരിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ചിക്കൻ റാം. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളി സാധനം. സ്റ്റാർ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. ആ ഒരു അതിനകത്തുള്ള ഫില്ലിങ്സ് ഒക്കെ നല്ല കിട്ടുന്നുണ്ട്. താണ ഹെവിയാണോ? ഇത് ചിക്കൻ സിംഗർ ബർഗറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രോസ്റ്റഡ് ചിക്കനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. നൈസ്, നമുക്ക് കഴിച്ചു നോക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെ ആ ബ്രോസ്റ്റഡ് ചിക്കൻ ഇല്ലേ, ഇത് സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. നല്ലതാണ്, അടിപൊളി. ഫസ്റ്റ് ട്രൈ ആണ് ചിക്കൻ സിംഗർ ബർഗർ. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീക്ക് ലോഡഡ് ബർഗറാണ്, ഡബിൾ പാറ്റിയാണ്, കുറച്ച് ഹെവി ഐറ്റമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാം. സാധനം നല്ല നല്ല ഹെവിയാണ് സാധനം, അത്യാവശ്യം അടിപൊളി ഹെവി ആയിട്ടുള്ള ഐറ്റമാണ്. നമുക്കിത് ഇത് നമുക്ക് ട്രൈ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് വായിക്കാത്ത ബർഗർ കഴിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. വേറെ ലെവൽ, അതിൻ്റെ ഒരു പടി മുന്നിലാണ് ഈ സാധനം നിൽക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ബീഫ് ബർഗറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ബർഗർ ഒരുപാട് സ്പെഷ്യാലിറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇത് ബീഫ് ബർഗറിൻ്റെ ഡബിൾ പാറ്റിയാണ്. ഓക്കെ, കഴിച്ചു നോക്കാം. Yeah.
ബർഗർ കഴിക്കുന്നതെങ്കിലും അത് എല്ലാവരും പറയുന്നത് ബീഫ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണമെന്നാണ്. അത് ഞാനിവിടെ യോജിക്കുന്നുണ്ട്. അമേസിംഗ്. ഫ്രൈസ് ആൻഡ് ഗ്രിൽസിലെ ബർഗേഴ്സും രക്ഷയില്ല, രക്ഷയില്ല. ഫ്ലാറ്റ് ഫ്രൈസ് ആൻഡ് ഗ്രിൽസിലെ മറ്റ് സ്പെഷ്യൽ ഐറ്റം ആണ്. രണ്ട് ഐറ്റംസ് ആണ്, ഒന്ന് ചില്ലി ബ്രോസ്റ്റഡ് ചിക്കനും ചീസി ബ്രോസ്റ്റഡ് ചിക്കനും. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രോസ്റ്റഡൊക്കെ ചൂടോടെ കഴിക്കണം, അതാണ് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ മൂന്നും രണ്ട് മണിക്കൂറൊക്കെ കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് വരും, പക്ഷേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ അറിയണമെങ്കിൽ അത് ഇത് ചൂടോടെ തന്നെ കഴിക്കണം. ഒരു രക്ഷയില്ല, കിടണം. അടുത്തത് ചില്ലിയാണ്, ചില്ലി ആയിട്ട് ചെറുത് നമുക്ക് ട്രൈ ആവും. പക്ഷേ എരിവുണ്ട്, പക്ഷെ കൊള്ളാം. ബ്രോസ്റ്റഡ് ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു വെല്ലുവിളിയായിരിക്കും മറ്റ് ബ്രോസ്റ്റഡ് സംഭവത്തിൽ. കുറച്ച് മയണേസും കൂടെ നോക്കി. കുറച്ച് മധുരമുള്ള മയണേസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പുൽമിയ ബർഗറാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഒരു രാജകീയ ലുക്കിലാണ് ഇരിക്കുന്നത്, കാരണം ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്, ഷെഫല്ല. ഇനി എൻ്റെ മുന്നിൽ ടിഷ്യൂ ഉണ്ട്, ഗ്ലൗസും ഉണ്ട്. ഗ്ലൗസ് എന്തിനാണെന്നായിരിക്കാം. പുൽമിയ ബർഗർ ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടായിരിക്കാം ഇവിടെ നമ്മുടെ ഫ്രൈസ് ആൻഡ് ഗ്രിൽസിലുള്ളത്. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഗ്ലൗസ് ഇടണം, എന്തിനേന്നായിരിക്കും. ആദ്യം ഗ്ലൗസ് ഇടട്ടെ, എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ്? എള്ളുണ്ട്, എള്ളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചീസുണ്ട്, ചിക്കൻ സ്റ്റീക്ക് ബർഗറും ഉണ്ട്. അപ്പോൾ ഈ ചീസ് ആദ്യം എടുത്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐശ്വര്യമായിട്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഓക്കേ, ചീസ് ഒഴിച്ചു. ആൻഡ് ദെൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു എള്ളുണ്ട് കണ്ടല്ലോ, ഈ എള്ള് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതങ്ങ് നൈസായിട്ട് പൊക്കാൻ പോവാണ്. ഓ മൈ ഗോഡ്, നിങ്ങൾ ഇത് കാണുക, നിങ്ങൾ ഈ വിസ്മയം കാണുക. ഒരു രക്ഷയില്ല. ഇനി എന്തിനാണ് നമ്മൾ ഈ കയ്യോറ ഇട്ടേക്കുന്നത്? കാരണം ഇത് കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുൽമി അപ്പ് ബർഗർ നമ്മൾ കഴിക്കണമെങ്കിൽ എവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എവിടെയാണ്, കോസ്മോ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് മുറിഞ്ഞ പാലത്താണ് നമ്മൾ ഇത് വരേണ്ടത്. BGF, അതായത് ഫ്രൈസ് ആൻഡ് ഗ്രിൽസിലാണ് നമ്മൾ വരേണ്ടത്. ഇനി ഇത് അധികം താമസിക്കാതെ തന്നെ നമുക്ക് കഴിക്കാം. ഇതിങ്ങനെ എല്ലാം ഒറ്റ വരിക്ക് ഒരാൾക്ക് കഴിക്കാൻ ഉള്ളതേ ഉള്ളൂ, പക്ഷേ ഞാൻ എനിക്ക് മൊത്തത്തിൽ കുറേ കഴിച്ചുകൊണ്ട്. ആ ചീസ് ഭയങ്കരമായിട്ട് കിട്ടുന്നതാണ്, പൊളിയായിട്ട്. എൻ്റെ മുന്നിൽ രണ്ട് ഐറ്റംസ് ആണുള്ളത്, ഒന്ന് ബാർബിക്യൂ അൽഫാം, അതുപോലെ തന്നെ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന സുന്ദരനുണ്ട്, കാന്താരി അൽഫാം. ഓക്കെ, ഇതും ഫ്രൈസ് ആൻഡ് ഗ്രിൽസിൻ്റെ മറ്റ് പ്രത്യേകതകളാണ്. ആൻഡ് ഈ കൂട്ടത്തിൽ തന്നെ ബാർബിക്യൂ അൽഫാമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റൈസ് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഈ റൈസ് നമുക്ക് കോംബോ ആയിട്ട് തന്നെ എടുക്കാം. നിങ്ങൾക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ കൂടെ റൈസ് വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ അൽഫാമിൻ്റെ കൂടെ റൈസ് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെ ആവാം. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏത്, നമുക്ക് കാന്താരി തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അൽഫാമിനോട് എന്തോ പണ്ടോട്ടേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം പുതുതായിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തതാണ്, നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് എടുത്തോണ്ട് വന്നതാണ്. നിങ്ങൾ വന്നാലും ഇനി കിട്ടും കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ നോക്കാം. ആദ്യം അൽഫം മാത്രമേ കഴിക്കും കാന്താരി. ബാർബിക്യൂ അൽഫാം ട്രൈ ചെയ്ത് നോക്കാം, അതിൻ്റെ എഗ്ഗിൻ്റെ ഉടനെ തന്നെ എടുക്കാം. വേറൊരു ഫ്ലേവറാണ് കേട്ടോ ബാർബിക്യൂവിന്.
ഞാൻ ഇത് റൈസാണ്. ഓക്കെ, പൊളി. ഇതെനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായി സാധനം. വേറെ ലെവൽ. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഫ്രൈസ് ആൻഡ് ഗ്രിൽസിൻ്റെ കിച്ചണിലേക്കാണ്. കിച്ചണിൽ വന്നപ്പോൾ സുന്ദരികളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഇവിടെ നിരന്നിരിക്കുന്നുണ്ട്. ഇതൊരു ഐറ്റമാണ്. ഈ ഐറ്റമാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം, അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോഴത്തെ ഐറ്റം. അതായത് തിരുവനന്തപുരത്ത് ഇവിടെ മാത്രമേ ഈ ഐറ്റം കിട്ടത്തുള്ളൂ. നിങ്ങൾ പറയും ഇത് ചിക്കൻ ബ്രോസ്റ്റഡ് അല്ലേ, ഇത് ചിക്കൻ ബ്രോസ്റ്റഡ് ഒന്നും അല്ല മക്കളെ, ഇതാണ് ഫിഷിന്റെ ബ്രോസ്റ്റഡ് ഐറ്റം. ഫിഷ് ബ്രോസ്റ്റാണ്, ബാസ ഫിഷ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നതും. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കാം, എന്നിട്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കമോൺ. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പൊന്നോമനയായിട്ടുള്ള, യെസ്, നമ്മുടെ ബാസ ഫിഷ്. ഇത് ബ്രോസ്റ്റഡ് ഐറ്റം തിരുവനന്തപുരത്ത്, അതും നമ്മുടെ ബി ജി എഫ് ഫ്രൈസ് ആൻഡ് ഗ്രിൽസിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനേക്ക് വരണം, മുറിഞ്ഞ പാലത്ത് തന്നെ വരണം കഴിക്കണമെങ്കിൽ. നമുക്കപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ചൂട് ഐറ്റമാണ് ബാസ ഫിഷ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഓ, ആ ഫിഷ് ഉണ്ടാകാം. കഴിക്കും മുന്നേ ഹൈവ പറയാൻ കാരണം എന്താ, ആ ഫിഷിന്റെ ഭംഗി കണ്ടിട്ടാണ്, അകത്തുള്ള ഒരു ഫ്ലഷ് കണ്ടിട്ട്. ഓക്കെ, അടിപൊളി കേട്ടോ, അടിപൊളി, ഒന്നും പറയില്ല. ഡോക്ടർ എന്തോ വാ, ഇതാണ് നമ്മുടെ ഓണർ. പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കഴിച്ചപ്പോ ഞാൻ ഫാനായി പോയി കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്, നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റം ഇത് തന്നെയാണ് അല്ലേ താരം? അപ്പോ ഡോക്ടറും കൂടെയാണ്. ഇത് ഒരു ഒന്നര ഐറ്റം തന്നെയാണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു, കൊള്ളാം, പൊളി പൊളി പൊളി. അപ്പോ ഇത് കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വരണം ട്രിവാൻഡ്രത്ത്. അപ്പൊ അത് കഴിച്ചു നോക്കാം. ഇനി നമുക്ക് കുറച്ച് മയണൈസും കൂടെ എടുത്ത് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കാം. എന്റെ അളിയാ, കേറുവോ, ചൂട് പോകുന്നുണ്ടോ? ഒരു എക്സല്ല. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. ഇതുപോലെ ഒരുപാട്, ഇത് മാത്രമായിട്ടല്ല കിട്ടുന്നത്, ഒരു 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 ബൾക്കായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് ഇതിന് മുന്നേ ഇത് ട്രൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് ആലപ്പുഴ എവിടെയാണ് സംഭവം? കായംകുളത്ത്. മുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു ക്ലൗഡ് കിച്ചൺ ഉണ്ട്. കിച്ചൺ ഉണ്ട്, ക്ലൗഡ് കിച്ചൺ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടുത്തെ നല്ല റെസ്പോൺസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ. നിങ്ങൾ മറക്കണ്ട, വന്ന് ട്രൈ ചെയ്ത് നോക്കാം. എവിടെ നല്ല ഫുഡ് ഉണ്ടോ അവിടെ മച്ചാൻ പോയിരിക്കും. അതിന്റെ ഒരു സിഗ്നേച്ചർ സാധനമാണ് ഇവിടെയും. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചു കഴിഞ്ഞാല് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്നും മറക്കാതെ വീഡിയോ കണ്ട് ഇങ്ങടേക്ക് വന്ന് കഴിച്ചു നോക്കിയിട്ട് ഇവരുടെ അടുത്ത് റെസ്പോൺസ് പറയണം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.